ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് സലാഡാണിത്. നമ്മുടെ വീട്ടിലുള്ള ചുരുങ്ങിയ ചേരുവകൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇഫ്താറിനെന്ന് മാത്രമല്ല, ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഇതുണ്ടാക്കാനായിട്ട് 2 കപ്പ് പാലാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 500 മില്ലി ലിറ്റർ ഉണ്ടാകും. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം അധികം ആവശ്യമുള്ളവർക്ക് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽപ്പൊടി ചേർക്കുന്നില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്താലും മതി. ആ സമയത്ത് മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയ്ക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇളക്കിക്കൊടുക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് കുറുക്കിയെടുക്കണം. 5 മിനിറ്റ് സമയം നല്ലപോലെ ഇളക്കി കൊടുത്ത് നന്നായി കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിത് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് വെക്കാനാണ്. ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് മുമ്പായി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വാനില എസൻസ് ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ്, നല്ലൊരു ഐസ്ക്രീമിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിന് കിട്ടും. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം, നിർബന്ധമില്ല. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അടുത്തതായി ഞാനിതിലേക്ക് സാബൂനരി വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടി 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് 1/3 കപ്പ് തന്നെയാണ് ഞാൻ സാഗോ സീഡ് എടുത്തിട്ടുള്ളത്. സാബൂനരി ചൊവ്വരി എന്നൊക്കെ പറയും. ഇനി ഇത് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഞാനിവിടെ വലിയ സാഗോ സീഡാണ് എടുത്തത്, ചെറുതെടുത്താലും മതി. അപ്പോൾ നമ്മുടെ സാഗോ സീഡ് നന്നായി വെന്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അതിനുശേഷം അതിന് മുകളിലൂടെ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് വീണ്ടും വെന്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നേരത്തെ തയ്യാറാക്കി വെച്ച മിൽക്ക് മിക്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നല്ലപോലെ തണുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത് വെച്ച സാഗോ സീഡ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അതും പാലും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ഫ്രൂട്ടും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 5-6 ബദാം ചെറുതായി ചോപ്പ് ചെയ്തത്, അതുപോലെ കുറച്ച് കാഷ്യൂ നട്ട്, ആപ്പിള്, പച്ചമുന്തിരി, കറുത്ത മുന്തിരി, പിന്നെ ഒരു ചെറിയ പഴം കൂടെ ചേർത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമായാലും പ്രശ്നമില്ല. പിന്നെ അല്പം അനാറ്. ഇത് ഞാൻ 1 ടേബിൾ സ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഇത് ചേർത്താൽ ഫ്രൂട്ട് സലാഡിന് നല്ലൊരു തിക്നെസ്സൊക്കെ കിട്ടും. അതുപോലെ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ കയ്യിലുള്ളവർ ചേർത്ത് കൊടുക്കുക, ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിതൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. കസ്കസും സാഗോ സീഡും ഈ ഫ്രൂട്ട്സും ഒക്കെ നല്ലപോലെ മിൽക്കിലേക്ക് നന്നായി യോജിപ്പിച്ച് കൊടുക്കണം.
അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് സെർവ് ചെയ്യേണ്ടത്. അപ്പോഴാണ് നല്ലൊരു തിക്നെസ്സൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെ തോന്നുമെങ്കിലും 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം സെർവ് ചെയ്യുമ്പോൾ നല്ലൊരു കട്ടിയൊക്കെ ഉണ്ടാകും, കസ്റ്റാർഡിൻ്റെ എല്ലാം ആ ഒരു പരുവത്തിലുണ്ടാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്, ഒരു മടുപ്പ് വരാത്തൊരു റെസിപ്പിയാണിത്. നോമ്പ് മുറിക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണിത്. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കൊണ്ടൊക്കെ നമുക്കിത് വേഗത്തിൽ കഴിപ്പിക്കാൻ കഴിയും. നല്ലൊരു ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റാണിതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.